ആറ്റിങ്ങലിലെ പിങ്ക് പൊലീസിന്റെ പരസ്യ വിചാരണയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ആവശ്യമായ നടപടി എടുത്തു കഴിഞ്ഞതായി ഐജിയുടെ അന്വേഷണ റിപ്പോർട്ട്. പിങ്ക് പൊലീസ് ഉദ്യോഗസ്ഥ രജിത വരുത്തിയ വീഴ്ചയ്ക്ക് പരമാവധി ശിക്ഷ നൽകിയെന്ന് ഹർഷിത അട്ടല്ലൂരി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മോശം ഭാഷയോ ജാതി അധിക്ഷേപമോ ഉദ്യോഗസ്ഥ നടത്തിയതായി തെളിവില്ല. തെറ്റ് മനസ്സിലാക്കിയിട്ടും മാപ്പ് പറയാത്തതടക്കം ഉദ്യോഗസ്ഥയ്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായതാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കടക്കം പ്രതിഷേധവും സമരവും ഒക്കെ മാറിയതുമാണ്. ഇപ്പോൾ ഐ ജി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഒരു ചുരുക്കം എന്താണ്? ജാഗ്രതക്കുറവ് മാത്രമാണ് ഉണ്ടായതെന്നാണോ ഷഫീദ്? തീർച്ചയായും റിജിത്ത്, അങ്ങനെ തന്നെയാണ് ഐ ജി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു ആറ്റിങ്ങലിൽ തോന്നയ്ക്കൽ സ്വദേശിയായ ജയചന്ദ്രനെയും മകളെയും പിങ്ക് പൊലീസ് പരസ്യ വിചാരണ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി ഒരു റിപ്പോർട്ട് SC/ST കമ്മീഷന് നൽകിയിരുന്നു. അത് ജയചന്ദ്രന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഈ സംഭവത്തിൽ ജാഗ്രതക്കുറവ് മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതായിരുന്നു. മാത്രമല്ല, ഈ കാര്യമായ ഒരു തെറ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഈ റിപ്പോർട്ടിന് പിന്നാലെ SC/ST കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരെ യൂണിഫോമിലുള്ള ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ജോലികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഐ ജി ഹർഷിത അട്ടല്ലൂരിയുടെ വിശദമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഈ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ രജിതയ്ക്കെതിരെ ആവശ്യമായ നടപടി എടുത്തു കഴിഞ്ഞു. ഉദ്യോഗസ്ഥ വരുത്തിയ വീഴ്ചയ്ക്ക് പരമാവധി ശിക്ഷ നൽകി. അവരെ മറ്റൊരു ജില്ലയിലേക്ക് സ്ഥലം മാറ്റി. കൂടാതെ 15 ദിവസത്തോളം ശിക്ഷണ നടപടികൾക്ക് അവരെ അയച്ചിരുന്നു. ഇവർ ഏതെങ്കിലും തരത്തിൽ മോശം ഭാഷയോ ജാതി അധിക്ഷേപമോ ഉദ്യോഗസ്ഥ നടത്തിയതായി തെളിവില്ല. നേരത്തെ SC/ST കമ്മീഷൻ അങ്ങനെ ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ജാതി അധിക്ഷേപം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നായിരുന്നു SC/ST കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല, തെറ്റ് മനസ്സിലായിട്ടും മാപ്പ് പറയാത്തതടക്കം ഉദ്യോഗസ്ഥയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ ജാഗ്രതക്കുറവ് ഉണ്ടായതായി ചൂണ്ടിക്കാണിച്ചത് ഇക്കാര്യത്തിലായിരുന്നു. ഇത് ഈ റിപ്പോർട്ടിലും ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, ജാഗ്രത പുലർത്തിയില്ല എന്നുള്ള അത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഐ ജി ഹർഷിത അട്ടല്ലൂരി സംസ്ഥാന പോലീസ് മേധാവി അനിൽ ഗാന്ധിന് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. റീജിത്ത്, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പിങ്ക് പൊലീസിന്റെ പരസ്യ വിചാരണ നേരിട്ട ജയചന്ദ്രൻ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഉദ്യോഗസ്ഥയ്ക്ക് യാതൊരു തരത്തിലുള്ള തെറ്റും സംഭവിച്ചിട്ടില്ല, ചില ജാഗ്രത കുറവുണ്ടായി. മോശം ഭാഷയോ ജാതി അധിക്ഷേപമോ ഉദ്യോഗസ്ഥ നടത്തിയതായി തെളിവില്ല എന്നാണ് ഐജിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. താങ്കളടക്കം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഈ സ്ഥലം മാറ്റം പോരാ, ഒരു ദിവസം പോലും ഈ ഉദ്യോഗസ്ഥയെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന നടപടിയിലേക്ക് കടക്കാത്തത് വേദനാജനകമാണ് എന്നാണ്. ഈ റിപ്പോർട്ടിനെ താങ്കൾ ഏത് തരത്തിലാണ് കാണുന്നത് ശ്രീ ജയചന്ദ്രൻ? ഈ റിപ്പോർട്ടിനോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നത് ഞാനല്ല. ഈ സമൂഹം ഒരിക്കലും എന്റെ കുട്ടിയോടും എന്നോടും കാണിച്ച ഈ ഒരു നീതി പ്രവർത്തിക്കെതിരെ ഒരു സമൂഹം ഇവർക്ക് ഇനി ഈ ഹർഷിത അട്ടല്ലൂർ എത്ര ഇത് കൊടുത്താലും ജനങ്ങൾ എന്റെ കൂടെ ഉണ്ട്. അതായത് ഇവർക്ക് നല്ല ഒരു ശിക്ഷാ നടപടി തന്നെ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഇനി ഒരു ഇതിലേക്ക് നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ഇത്രയും നാൾ വരെ ഹർഷിത അട്ടല്ലൂർ ആരെ റിപ്പോർട്ടാണ് കൊടുത്തത്, എന്തോ റിപ്പോർട്ടാണ് കൊടുത്തത് എന്നുള്ളതെന്ന് എനിക്കറിഞ്ഞൂടാ. ആറ്റിങ്ങൽ DSP വരെ അവർ കുറ്റക്കാരിയാണെന്ന് കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെ ഹർഷിത അട്ടല്ലൂർ എങ്ങനെയാണ് ഈ ഫാനിന്റെ അടിയിലിരുന്നൊരു റിപ്പോർട്ട് തയ്യാറാക്കിയെന്നൊന്നും എനിക്കറിയാൻ വയ്യ. എനിക്ക് എന്റെ കുടുംബത്തിനെ അറിയാൻ വയ്യ. എന്റെ അടുത്ത് ഒരു മൊഴിയെടുക്കാനോ മോളെടുത്ത് ഒരു മൊഴി മേടിക്കാനോ ഒന്നിനും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഇതൊന്നും എനിക്കും അറിയാൻ വയ്യ, എന്റെ കുടുംബത്തിനും അറിയാൻ വയ്യ. ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ ഉദ്യോഗസ്ഥ നിങ്ങളോട് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഒരു വിശദീകരണവും തേടിയിട്ടില്ല അല്ലേ ഹർഷിത അട്ടല്ലൂർ? ഐജിയുടെ റിപ്പോർട്ട് നൽകുന്നതിന്റെ ഒരു ഘട്ടത്തിൽ പോലും അല്ലേ ഹർഷിത അട്ടല്ലൂരിലെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാളും നമ്മളെ ബന്ധപ്പെട്ടിട്ടില്ല. എന്നെയോ എന്റെ മകളെയോ ഈ ഇതിലായിട്ട് ആരും ബന്ധപ്പെട്ടിട്ടില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരും ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇതിൽ എന്താണ് തുടർ നടപടി സ്വീകരിക്കുക? താങ്കളുടെ പരാതി നിലനിൽക്കുന്നുണ്ട്, നീതി കിട്ടിയില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളിനി ചെയ്യാൻ ഉദ്ദേശിക്കുക? നിയമപരമായ തുടർ നടപടികൾക്കൊക്കെ ആയിരിക്കുമോ? ആ, നിയമപരമായിട്ടുള്ള നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും മുന്നോട്ട് പോകുന്ന ആ നടപടിയായിട്ട് തന്നെ. ശ്രീ ജയചന്ദ്രൻ, ഈ സ്ഥലം മാറ്റം കൊണ്ട് കാര്യമില്ല, ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോഴും? അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കടക്കം താങ്കളുടെ താങ്കളുടെ കുടുംബവും ഒക്കെ സമരവും പ്രതിഷേധവും വ്യാപിപ്പിക്കുന്ന നിലയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോവുകയാണോ അതോ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇനിയും ആലോചിക്കുന്നുണ്ടോ ജയചന്ദ്രൻ? അതായത് നമ്മൾ 25-ാം തീയതി ഞാനും കുടുംബം സെക്രട്ടറി നടയിലെ നിരാഹാര സമരം ഇരുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി കാണണമെന്ന് പറഞ്ഞ് നമ്മളെ വിളിപ്പിക്കുകയും എന്നെ എന്റെ വൈഫിനെയും വിളിക്കുകയും നമ്മളെ ഇന്ന് പരാതി മുഖ്യമന്ത്രി സ്വീകരിക്കുകയും എന്നിട്ട് നമ്മൾ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുന്ന പറഞ്ഞാൽ ഇത് പോലീസിന്റെ അടുത്ത് നിന്ന് വലിയ ഒരു അനശ്വതയാണ് ഇത് ഉണ്ടായത്. എന്തായാലും ഇതിനൊരു നടപടി അയാൾ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ചെയ്തു തരാമെന്നും ഒരു ഉറപ്പ് തന്നായിരുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് വരാണ്ട് നമ്മൾ ഉന്നത വേറെ ഉള്ളവർക്കും പരാതികൾ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വരാനുണ്ടല്ലോ. നമ്മൾ ഈ ഒരു ഹർഷധരായ ഒരു കള്ള ഇത് മാത്രം നമ്മൾ കണക്കൂട്ടേണ്ട കാര്യമില്ല. എന്തായാലും എനിക്ക് നീതി കിട്ടും. എനിക്ക് 100% ഉറപ്പാണ്. എനിക്കും എൻ്റെ മകൾക്കും നീതി കിട്ടും. ശരി. പരസ്യ പിങ്ക് പോലീസിന്റെ പരസ്യ വിചാരണയ്ക്ക് വിധേയനായ ജയചന്ദ്രനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. നീതി ലഭിക്കും വരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഐ ജിയുടെ റിപ്പോർട്ട് നിരാകരിക്കുകയാണ് ആ കുടുംബം ഇപ്പോൾ.